നമസ്കാരം മലയാള വാർത്ത ഫോക്കസിലേക്ക് സ്വാഗതം ജാക്കും റോസും അവരുടെ കപ്പലിലെ നിമിഷങ്ങളുമാണ് ടൈറ്റാനിക് എന്ന പേര് കേൾക്കുമ്പോൾ ഓരോരുത്തർക്കും ഓർമ്മ വരുന്നത് അറ്റ്ലാന്റിക്കിന്റെ അടിത്തട്ടിൽ ഇപ്പോൾ ദ്രവിച്ചു തുടങ്ങിയിരിക്കുന്ന ആഡംബര കപ്പലാണ് യഥാർത്ഥ ടൈറ്റാനിക് സ്വപ്നങ്ങളെ വഹിച്ചുകൊണ്ടുള്ള കന്നിയാത്ര ആരംഭിച്ചിട്ട് ഒരു നൂറ്റാണ്ട് കഴിയുന്നു ഒരിക്കലും മുങ്ങാത്ത കപ്പലെന്ന വിശേഷണത്തോടെ കടലിറക്കിയ ടൈറ്റാനിക് മൂന്നാം ദിവസം മഞ്ഞുമലയിൽ ചെന്നിടിക്കുകയും മഹാദുരന്തമായി നിമിഷങ്ങൾക്കുള്ളിൽ മറയുകയുമായിരുന്നു 1912 ഏപ്രിൽ 10 റോയൽ മെയിൽ ഷിപ്പ് ടൈറ്റാനിക് യുകെയിലെ സൗത്താംപ്ടൺ തുറമുഖത്തു നിന്നാണ് ആ ഭീമൻ കപ്പൽ തന്റെ കന്നിയാത്ര ആരംഭിക്കുന്നത് ഒരിക്കലും മങ്ങാത്ത കപ്പലെന്ന ഒറ്റ വിശേഷണം മാത്രം മതിയായിരുന്നു ലോകശ്രദ്ധ അതിനെ പിടിച്ചുപറ്റാനായി അന്നുണ്ടായിരുന്ന എല്ലാ കപ്പലുകളും കൂടിച്ചേർത്താലും ടൈറ്റാനിക്കിനെ കടത്തിവെട്ടുവാൻ പറ്റിയ ഒന്ന് ഇല്ലായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം ടൈറ്റാനിക് കടലിന്റെ അടിത്തട്ടിലെത്തിയിട്ട് ഒരു നൂറ്റാണ്ട് കഴിഞ്ഞുവെങ്കിലും കഥകൾ ഒരു കുറവുമില്ലാതെ തുടരുന്നു ആഡംബരത്തിന് മേലെ നിൽക്കുന്ന ഒരു വാക്കുണ്ടെങ്കിൽ അന്ന് അതായിരുന്നു ടൈറ്റാനിക് എന്ന് നിസ്സംശയം പറയാം 269 മീറ്റർ നീളവും 28 മീറ്റർ വീതിയും 104 അടി ഉയരത്തിലും തലയെടുപ്പോടെ നിർമ്മിച്ച ടൈറ്റാനിക് ആയിരുന്നു അന്ന് മുടക്കിയത് ഏകദേശം 7.5 ദശലക്ഷം ഡോളറാണ് എന്നിട്ടും വിശ്വസിച്ച് യാത്രയ്ക്ക് വന്ന 1500 ഓളം ആളുകളെ കടലിൽ മരണത്തിന് വിട്ടുകൊടുത്ത ടൈറ്റാനിക് കപ്പലിൻ്റെ കഥകൾ ഇന്ന് മാറ്റമില്ലാതെ തുടരുന്നു അക്കാലത്തെ പ്രധാന ഗതാഗത മാർഗം കപ്പലുകളായിരുന്നു അതുകൊണ്ട് തന്നെ കപ്പൽ നിർമ്മാണ കമ്പനികൾ തമ്മിൽ ഏറ്റവും മികച്ച കപ്പൽ പുറത്തിറക്കുന്ന കാര്യത്തിൽ നല്ല രീതിയിൽ തന്നെ മത്സരവും നിലനിന്നിരുന്നു വൈറ്റ് സ്റ്റാർ ലൈൻ ക്യൂനാട് എന്നീ കമ്പനികളായിരുന്നു അക്കാലത്ത് മത്സരരംഗത്ത് പ്രധാനമായും ഉണ്ടായിരുന്നത് എങ്ങനെയും കൂടുതൽ യാത്രക്കാരെ തങ്ങളുടെ കപ്പലുകളിലേക്ക് ആകർഷിക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തിൽ മികച്ച സേവനങ്ങളാണ് അവർ യാത്രികർക്ക് നൽകിക്കൊണ്ടിരുന്നത് അങ്ങനെ ഇരിക്കുകയാണ് ക്യൂനാട് ലൂസിറ്റാനിയ മൗറിറ്റാനിയ എന്നീ പേരുകളിൽ രണ്ട് മികച്ച വേഗം കൂടിയ കപ്പലുകൾ കൂടി പുറത്തിറങ്ങുന്നത് വൈറ്റ് സ്റ്റാർ ലൈനിന് വെല്ലുവിളി ഉയർത്തി ഈ ഒരു കപ്പലുകൾ വന്നപ്പോൾ അവർ പുറത്തിറക്കിയത് ആഡംബര കപ്പലുകളായിരുന്നു വേഗത്തെ ആഡംബരം കൊണ്ട് തോൽപ്പിക്കാമെന്ന ചിന്തയിൽ നിന്നാണ് ആഡംബര കപ്പലുകൾ ഉദിച്ചു വരുന്നത് ഒളിമ്പിക് ടൈറ്റാനിക് ജൈജാൻറ്റിക് എന്നീ മൂന്ന് കപ്പലുകളാണ് വൈറ്റ് സ്റ്റാർ ഇറക്കുവാനായി തീരുമാനിച്ചത് ആദ്യം പുറത്തിറങ്ങിയ ഒളിമ്പിക്കിൻ്റെ വിധി കൂട്ടിയിടിക്കുവാനായിരുന്നു വലിയ തകർച്ചയായിരുന്നുവെങ്കിലും കപ്പൽ മുങ്ങിയിരുന്നില്ല പിന്നീടാണ് ടൈറ്റാനിക് രംഗപ്രവേശം ചെയ്യുന്നത് 1908 ഏപ്രിലാണ് ടൈറ്റാനിക്കിൻ്റെ പേര് പ്രഖ്യാപിക്കുന്നത് അടുത്ത വർഷം മാർച്ച് 31 അയർലൻഡിലുള്ള ഹർലൻഡ് ആൻഡ് വോൾഫ് എന്ന കമ്പനി കപ്പൽ നിർമ്മാണ കമ്പനിയുടെ നേതൃത്വത്തിൽ കപ്പലിൻ്റെ നിർമ്മാണം ആരംഭിച്ചു 1911 മാർച്ച് 31 കപ്പൽ നിർമ്മാണം പൂർത്തിയാക്കി പുറത്തിറങ്ങിയതായി കമ്പനി അറിയിച്ചു പിന്നീട് വെള്ളത്തിൽ ഇറങ്ങുന്നത് 1911 മെയ് 31 പുറത്തിറക്കിയ സമയത്ത് ലോകത്തിലെ ഏറ്റവും വലിയ യാത്രാ കപ്പലുകളിൽ ഒന്നായിരുന്നു ടൈറ്റാനിക് ഭൂമിയിലെ ഏറ്റവും വലിയ ചലിക്കുന്ന വസ്തു എന്ന വിശേഷണവും അന്ന് ടൈറ്റാനിക്കിന് സ്വന്തമായിരുന്നു 269 മീറ്റർ നീളവും 28 മീറ്റർ വീതിയും അടിമരം മുതൽ പുകക്കുഴൽ വരെ 54 മീറ്റർ ഉയരവും ഈ കപ്പലിനുണ്ടായിരുന്നു സമുദ്രനിരപ്പിൽ നിന്ന് കപ്പലിൻ്റെ മുകൾ തട്ട് വരെയുള്ള ഉയരം 19 മീറ്ററുമാണ് ഉണ്ടായിരുന്നത് 20 ബസ്സുകൾ നിരത്തി നിർത്തിയിട്ടാൽ എത്ര ദൂരമുണ്ടോ അത്രയും ദൂരമായിരുന്നു ടൈറ്റാനിക്കിൻ്റെ നീളം 46,328 ടൺ ഭാരം 9 ഡെക്കുകൾ എന്നിവയുള്ള കപ്പലിൻ്റെ പരമാവധി വേഗത മണിക്കൂറിൽ 44 കിലോമീറ്റർ ആയിരുന്നു ആഡംബരത്തിന് ഒരു പഞ്ഞവുമില്ലാത്ത കപ്പലിൽ ഒരു ദിവസത്തെ ആവശ്യത്തിന് മാത്രം 600 ടൺ കൽക്കരിയായിരുന്നു ഉപയോഗിച്ചിരുന്നത് ഇതുമായി ബന്ധപ്പെട്ട ജോലികൾക്ക് മാത്രം 176 ആളുകളായിരുന്നു നിയോഗിക്കപ്പെട്ടിരുന്നത് 100 ടൺ ചാരം ഓരോ ദിവസവും കപ്പലിൽ നിന്നും കടലിലേക്ക് തള്ളിയിരുന്നു 5,892 ടൺ കൽക്കരിയാണ് ടൈറ്റാനിക്കിൽ നിറച്ചത് അക്കാലത്ത് ഒരു കപ്പൽ യാത്രയിൽ ഒരിക്കലും ചിന്തിക്കുവാൻ പോലും പറ്റാത്ത തരത്തിലുള്ള സൗകര്യങ്ങളാണ് ടൈറ്റാനിക്കിൽ ഒരുക്കിയിരുന്നത് സ്വിമ്മിംഗ് പൂൾ ബാത്ത് ക്യാഷ് കോർച്ച് പട്ടികൂടുകൾ തുടങ്ങി യാത്രക്കാർക്കായി ദിനപത്രം വരെ ടൈറ്റാനിക്കിൽ ഒരുക്കിയിരുന്നു അറ്റ്ലാന്റിക് ഡെയിലി ബുള്ളറ്റിൻ എന്നായിരുന്നു അതിൻ്റെ പേര് പിരിയൻ ഗോവണി ലണ്ടനിലെ റിറ്റ്സ് ഹോട്ടലിൻ്റെ മാതൃകയിലുള്ള ഇൻറ്റീരിയറായിരുന്നു കപ്പലിന് ഒരുക്കിയിരുന്നത് ഫസ്റ്റ് ക്ലാസ് യാത്രക്കാർക്കായി 20,000 ബോട്ടിൽ ബിയർ 1500 ബോട്ടിൽ വൈൻ 8,000 സിഗരറ്റുകൾ എന്നിവയും കപ്പലിൽ ശേഖരിച്ചിരുന്നു 2,228 പേർ ജീവിതത്തിലെ എല്ലാ തുറകളിൽ നിന്നുള്ള ആളുകളും ടൈറ്റാനിക്കിൽ യാത്രക്കാരായി ഉണ്ടായിരുന്നു കോടീശ്വരന്മാരും കുടിയേറ്റക്കാരും വ്യാപാരികളും സാധാരണക്കാരും ഉൾപ്പെടെ 2,228 യാത്രക്കാർ കപ്പലിലുണ്ടായിരുന്നു 3,547 പേർക്ക് യാത്ര ചെയ്യാവുന്ന കപ്പലിൽ 1,319 സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുകയായിരുന്നുവെന്നാണ് ചരിത്രം സൂചിപ്പിക്കുന്നത് അമേരിക്കയിലേക്ക് കുടിയേറുവാൻ ആഗ്രഹിച്ച് യാത്ര ചെയ്ത കുടിയേറ്റക്കാരായിരുന്നു തേർഡ് ക്ലാസ്സിൽ കൂടുതലും ഉണ്ടായിരുന്നത് 88 ആളുകളായിരുന്നു കപ്പൽ ക്രൂവായി നിയോഗിക്കപ്പെട്ടത് അതിൽ 23 പേർ സ്ത്രീകളും എന്നാൽ ഇത്രയും ആളുകൾക്കായി ഒരുക്കിയത് 20-ൽ താഴെ മാത്രം ലൈഫ് ബോട്ടുകളായിരുന്നു 1912 ഏപ്രിൽ 10 ടൈറ്റാനിക് യാത്ര പുറപ്പെട്ടത് ഇംഗ്ലണ്ടിലെ സൗത്താംപ്ടൺ തുറമുഖത്തു നിന്നും ന്യൂയോർക്കിലേക്കായിരുന്നു കപ്പലിൻ്റെ കന്നിയാത്ര തുടക്കം കുറിച്ചത് ഏകദേശം 100,000 ആളുകളാണ് ടൈറ്റാനിക്കിൻ്റെ ആദ്യ യാത്ര കാണുവാനായി സൗത്താംപ്ടൺ തുറമുഖത്തായി എത്തിച്ചേർന്നത് അന്നത്തെ അഹങ്കാരം തന്നെയായിരുന്നു ടൈറ്റാനിക്കിൽ യാത്ര ചെയ്യുവാൻ സാധിച്ചു എന്നത് അതിൻ്റെ സന്തോഷം ഇവിടെ എത്തിച്ചേർന്ന ഓരോ യാത്രക്കാരനിലും കാണുവാൻ സാധിക്കുമായിരുന്നു ക്യാപ്റ്റനായിട്ടുള്ള എഡ്വാർഡ് സ്മിത്ത് $2 ബില്യൺ ആസ്തിയുള്ള കോടീശ്വരൻ ജോൺ
ജേക്കബ് ആസ്റ്റർ ബെഞ്ചമിൻ ഗുഹം ഈ യാത്ര തുടങ്ങി നാലാം ദിനം ഒരു ഞായറാഴ്ചയായിരുന്നു ടൈറ്റാനിക്കിലെ ആഡംബര സൗകര്യങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തുന്ന സൗകര്യത്തിലായിരുന്നു ഇതിലെ യാത്രക്കാരും കപ്പൽ യാത്ര തുടങ്ങിയതിനു ശേഷമുള്ള ആദ്യ ഞായറാഴ്ചയായിരുന്ന അന്ന് പ്രാർത്ഥനയ്ക്കായി എല്ലാ യാത്രക്കാരും ഫസ്റ്റ് ക്ലാസ് ഡൈനിംഗ് റൂമിൽ ഒന്നുചേർന്നിരിക്കുന്നു അന്ന് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയത് എഡ്വേർഡ് സ്മിത്ത് എന്ന കപ്പിത്താനായിരുന്നു സാധാരണ ഞായറാഴ്ച പ്രാർത്ഥനയ്ക്ക് ശേഷം ലൈഫ് ബോട്ട് മോക്ട്രിലോടെ മാത്രമേ ചടങ്ങുകൾ അവസാനിപ്പിക്കാറുള്ളായിരുന്നു എന്നാൽ അന്ന് മോക്ട്രിൽ നടത്തിയില്ല പടർന്നു കയറുന്ന തണുപ്പ് ഇന്ന് പതിവിലും വിപരീതമായി കനത്ത തണുപ്പായിരുന്നു കടലിലെങ്ങും ഉണ്ടായിരുന്നതെന്നാണ് പറയപ്പെടുന്നത് മേൽത്തട്ടിൽ ഇരിക്കുവാൻ പോലും സാധിക്കാത്ത വിധത്തിൽ തണുപ്പ് പടർന്ന അന്ന് യാത്രക്കാരെല്ലാം മെല്ലെ കപ്പലിനുള്ളിലേക്കും തങ്ങളുടെ ക്യാബിനുള്ളിലേക്കും കടന്നിരുന്നു പിറ്റേ ദിവസം ന്യൂയോർക്കിലെത്തുവാനുള്ളതിനാൽ അതിനുള്ള ഒരുക്കത്തിലും യാത്രാരേഖകൾ തയ്യാറാക്കുന്ന തിരക്കിലുമായി മറ്റു ചിലർ സമയം ചിലവഴിച്ചിരുന്നു ടൈറ്റാനിക്കിൽ ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്ന ഇടമായിരുന്നു വയർലെസ് മുറി യാത്രക്കാർക്ക് അയക്കുന്നതും അവർ തിരികെ അയക്കുന്നതുമടക്കം സന്ദേശങ്ങളുടെ പെരുമഴ തന്നെയായിരുന്നു ഇവിടെ മാർക്കോണി വയർലെസ് കമ്പനിയുടെ രണ്ട് പേരായിരുന്നു ഇവിടെ വയർലെസ് ഓപ്പറേറ്റർമാരായി ഉണ്ടായിരുന്നത് അന്ന് രാവിലെ തന്നെ കടലിൽ മഞ്ഞുപാളികളുണ്ട് എന്ന മുന്നറിയിപ്പ് നൽകി സന്ദേശങ്ങൾ എത്തിക്കൊണ്ടേയിരുന്നു കപ്പിത്താൻ്റെ മുറിയിൽ ഈ സന്ദേശങ്ങൾ എത്തിക്കുകയും അത് അദ്ദേഹം ഓഫീസർക്ക് കൈമാറുകയും ചെയ്തിരുന്നു നൂർഡാം എന്ന കപ്പലും ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് സന്ദേശം നൽകിയിരുന്നു കപ്പിത്താൻ്റെ കൈവശമെത്തിയ സന്ദേശം അദ്ദേഹം വൈറ്റ് സ്റ്റാർ ലൈൻ ചെയർമാൻ ബ്രൂസ് ഇസ്മയ്ക്ക് കൈമാറിയെങ്കിലും അദ്ദേഹം അത് പോക്കറ്റിൽ തന്നെ വെച്ചിരുന്നു പിന്നീട് ഇത്തരമൊരു സാഹചര്യത്തിൽ കപ്പലിൻ്റെ വേഗത കുറയ്ക്കുന്നതിന് പകരം കപ്പിത്താനെ കപ്പലിൻ്റെ വേഗം കൂട്ടുവാനായി അദ്ദേഹം പ്രേരിപ്പിച്ചുവെന്നും പറയപ്പെടുന്നുണ്ട് അവ്യക്തമായ മൂടൽ മഞ്ഞായിരുന്നു ആ രാത്രി കാത്തിരുന്നത് ഒന്നും വ്യക്തമായി കാണുവാൻ സാധിക്കാത്ത അവസരത്തിൽ പെട്ടെന്നാണ് കപ്പൽ മഞ്ഞുമലയിലേക്ക് ഇടിച്ചത് മഞ്ഞുപാളിയിൽ നേരിട്ട് ചെന്ന് കയറുന്നതിന് പകരം പാർശ്വഭാഗമായിരുന്നു ഉരച്ചു കയറിയത് അങ്ങനെ 10 സെക്കൻഡ് കൊണ്ട് സഞ്ചരിക്കാൻ സാധിക്കുന്ന ദൂരം അത് മുന്നോട്ട് പോവുകയും ചെയ്തു അപ്പോഴേക്കും കപ്പലിൻ്റെ അടിഭാഗം ഏറെക്കുറെ കീറിക്കഴിഞ്ഞിരുന്നു 300 അടി നീളത്തിലാണ് മഞ്ഞുമലയുടെ അറ്റം തുളച്ചു കയറിയത് വെള്ളം കയറാത്ത 16 അറകളുള്ള ചട്ടക്കൂടിലെ 5 അറകൾ അതിനോടകം തന്നെ തകരുകയും ബാക്കിയുള്ളതിലേക്ക് വെള്ളം കയറുവാൻ തുടങ്ങുകയും ചെയ്തിരുന്നു അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ നടുവിലായി കിടക്കുന്ന ടൈറ്റാനിക് അപകടത്തിലേക്ക് കടക്കുകയായിരുന്നു ലൈഫ് ബോട്ട് ഇറക്കിയെങ്കിലും പലർക്കും അതിലും വിശ്വാസമുള്ളത് കപ്പലിനെ തന്നെ ആയിരുന്നു 1178 ആയിരുന്നു കപ്പൽ ലൈഫ് ബോട്ടിൻ്റെ ശേഷി കപ്പലുണ്ടായിരുന്നതാകട്ടെ 2228 പേരും തെറ്റിദ്ധാരണ മൂലവും മറ്റ് പ്രശ്നങ്ങളാലും 705 പേർ മാത്രമാണ് ലൈഫ് ബോട്ടിൽ കയറിയത് കപ്പൽ കടലിലേക്ക് മുങ്ങുന്നത് അതിവേഗത്തിലായി തുറന്നുകൊണ്ടിരുന്നു പുലർച്ചെ 1:55 18-ാമത്തെ ലൈഫ് ബോട്ട് കടലിലേക്ക് ഇറക്കിയപ്പോൾ 15 അടി മാത്രമേ താഴ്ത്തേണ്ടതായി വന്നുള്ളൂ കപ്പൽ അത്രയധികം മുങ്ങിയിരുന്നു എന്നർത്ഥം പുലർച്ചെ 2:05 അവസാനത്തെ ലൈഫ് ബോട്ടും കടലിലിറക്കി 2:17 കപ്പൽ സമുദ്രത്തിൻ്റെ അടിയിലേക്ക് മുങ്ങിത്താണു പിന്നീട് കടലിനടിയിൽ നിന്നും ടൈറ്റാനിക്കിനെ കുറിച്ചുള്ള വിവരങ്ങളിൽ ലോകത്തിന് മുന്നിൽ തുറക്കുന്നത് അറിഞ്ഞതിനേക്കാൾ ഏറെയാണ് ടൈറ്റാനിക്കിനെ കടലിനടിയിൽ നിന്നും കണ്ടെത്തുന്നതിനുള്ള ദൗത്യത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യം സോവിയറ്റ് യൂണിയനെ കബളിപ്പിക്കലായിരുന്നുവെന്ന് പുറത്തു വന്നിരുന്നു ടൈറ്റാനിക്കിനെ കണ്ടെത്തുന്നതിനായി അമേരിക്കൻ നാവികസേനയാണ് സാമ്പത്തിക സഹായങ്ങൾ നൽകിയിരുന്നത് യഥാർത്ഥത്തിൽ ടൈറ്റാനിക്കിൻ്റെ മറവിൽ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ മുങ്ങിപ്പോയ വേറെ 2 മുങ്ങിക്കപ്പലുകളെ തേടുകയായിരുന്നു US നാവികസേനയെന്നും വെളിപ്പെടുത്തലുകൾ ഉണ്ടായിരുന്നു 1985 റോബർട്ട് ബെല്ലാൻഡിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം ടൈറ്റാനിക്കിനെ സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും കണ്ടെത്തി കൂടുതൽ വിവരങ്ങൾ ലോകത്തിന് മുന്നിലേക്ക് എത്തിച്ചത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു കടലിൽ മുങ്ങിയ ടൈറ്റാനിക് കണ്ടെത്തുക എന്നത് അതിനായി അദ്ദേഹം പല ശ്രമങ്ങളും പഠനങ്ങളും നടത്തിയെങ്കിലും സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണം ഒന്നും തന്നെ നടന്നില്ല ഈയൊരു അവസരത്തിലാണ് സഹായിക്കാമെന്ന വാഗ്ദാനവുമായി അമേരിക്കൻ നാവികസേന എത്തുന്നത് പക്ഷേ ടൈറ്റാനിക് കണ്ടെത്തുന്നതിന് മുൻപ് അറ്റ്ലാന്റിക്കിൽ മുങ്ങിയ അമേരിക്കയുടെ 2 ആണവ മുങ്ങിക്കപ്പലുകൾ കൂടി കണ്ടെത്തണമെന്ന നിബന്ധനയും അവർ മുന്നോട്ട് വെച്ചിരുന്നു 1963 April 10 മുങ്ങിയ US ട്രഷറിൽ ഉണ്ടായിരുന്ന 129 സൈനികരും കൊല്ലപ്പെട്ടിരുന്നു 5 വർഷങ്ങൾക്കിപ്പുറം 99 US നാവികരുടെ മരണത്തിനിടയിലുള്ള സംഭവമാണ് USS സ്കോർപിയനിലെ ദുരന്തം ഈ 2 മുങ്ങിക്കപ്പലുകളും അറ്റ്ലാന്റിക് സമുദ്രത്തിലായിരുന്നു മുങ്ങിയത് ഈ മുങ്ങിക്കപ്പലുകളെ ആഴത്തിൽ കണ്ടെത്തിയാൽ ടൈറ്റാനിക് കണ്ടെത്താൻ പണം മുടക്കാമെന്നതായിരുന്നു കരാറും അമേരിക്കൻ നാവികസേനയ്ക്ക് വലിയ തലവേദന സൃഷ്ടിച്ച സംഭവമായിരുന്നു 2 ആണവ മുങ്ങിക്കപ്പലുകൾ അറ്റ്ലാന്റിക്കിൽ മുങ്ങിയ സംഭവം ശീതസമരം കൊടുമ്പിരിയിൽ നിൽക്കുന്നതിനാൽ US നാവികസേന എന്തെങ്കിലും തിരച്ചിലിൽ മുതിർന്നാൽ ആദ്യം സോവിയറ്റ് സൈന്യം അതറിയും ഇതിനെ മറികടക്കാനായിരുന്നു ടൈറ്റാനിക് ദൗത്യത്തെ ഉപയോഗിച്ചത് ദൗത്യം തീരാൻ 12 ദിവസങ്ങൾ ഉള്ളപ്പോൾ 2 US ആണവ മുങ്ങിക്കപ്പലുകളെയും ബെല്ലാർഡ് സംഘവും കണ്ടെത്തി പക്ഷേ അപ്പോഴും ടൈറ്റാനിക് കാണാൻ മറയത്ത് തന്നെയായിരുന്നു ഒടുവിൽ ദൗത്യം അവസാനിക്കാൻ 4 ദിവസം ശേഷിക്കെ മനുഷ്യനിർമ്മിതിയിലെ ആ മഹാവിസ്മയം അദ്ദേഹം കണ്ടെത്തി ആദ്യ യാത്രയിൽ തന്നെ കടലിൻ്റെ ആഴങ്ങളിലേക്ക് മറഞ്ഞ ടൈറ്റാനിക്കിനെ ഒരുപാട് മനുഷ്യരുടെ അന്ത്യവിശ്രമ സ്ഥലം കൂടിയാണ് ഞങ്ങൾക്ക് മുന്നിലുള്ളതെന്ന് അറിയാമായിരുന്നു അവരെ ആരെയും തന്നെ അപമാനിക്കുന്ന ഒരു പ്രവൃത്തിയും ഞങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവരുതെന്ന് നിർബന്ധമുണ്ടായിരുന്നു ശാന്തമായും ബഹുമാനത്തോടെയും വിതുമ്പിക്കൊണ്ടുമൊക്കെയാണ് ഞങ്ങൾ ടൈറ്റാനിക്കിനെ കണ്ടത് അവിടെ നിന്നും ഒന്നും എടുക്കില്ലെന്ന തീരുമാനവും ഞങ്ങൾക്കുണ്ടായിരുന്നു ഇങ്ങനെയായിരുന്നു ബെല്ലാഡാൻ പറഞ്ഞത് ഇപ്പോഴിതാ പുറത്തു വന്നിരിക്കുന്നത് ടൈറ്റാനിക് പൂർണ്ണമായും അപ്രത്യക്ഷമാവുകയാണ് എന്ന വാർത്തകളാണ്
ലോഹം തിന്നുന്ന ബാക്ടീരിയകളും സമുദ്രജല പ്രവാഹങ്ങളുമാണ് കടലിനടിയിൽ അഗ്നിവിശ്രമത്തിലുള്ള ടൈറ്റാനിക്കിനെ ഇപ്പോൾ കാർന്നു തിന്നുന്നത്. കൂട്ടിയിടിക്ക് തൊട്ടു മുൻപ് കൂറ്റൻ മഞ്ഞുമലയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയവർ നിന്നിരുന്ന പായ്മരത്തിലെ കാക്കക്കൂട് ഇതിനകം തന്നെ ഇല്ലാതായി കഴിഞ്ഞു. ആഴക്കടൽ അലിഞ്ഞില്ലാതാകുന്ന ടൈറ്റാനിക്കിലേക്ക് വിനോദസഞ്ചാരികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പുതിയൊരു പരിവേഷണ സംഘം ദിവസങ്ങൾക്കകം പുറപ്പെടുമെന്നാണ് അറിയാൻ പറ്റുന്നത്. ടൈറ്റാനിക് തിരിച്ചു വരാത്ത വിധം സമുദ്രത്തിൽ അലിയുകയാണ്. അത് പൂർണ്ണമാവും മുമ്പ് തന്നെ പരമാവധി വിവരങ്ങൾ നമുക്ക് ശേഖരിക്കേണ്ടതുണ്ട്. ഉത്തര അറ്റ്ലാന്റിക്കിൽ ടൈറ്റാനിക് മുങ്ങിക്കിടക്കുന്ന ഭാഗത്തേക്ക് പരിവേഷണത്തിന് പോകുന്ന ഓഷ്യൻ ഗ്രേറ്റ് കമ്പനിയുടെ പ്രസിഡന്റായിട്ടുള്ള ഡോക്ടർ റഷ് ദൗത്യത്തിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് വിശദീകരിച്ചത് ഇങ്ങനെയായിരുന്നു. 109 വർഷം പഴക്കമുള്ള ടൈറ്റാനിക് ബാക്ടീരിയകൾക്കൊപ്പം സമുദ്രജല പ്രവാഹങ്ങളും വെല്ലുവിളിയാകുന്നുണ്ട്. ബാക്ടീരിയകൾ ദിവസവും ടൈറ്റാനിക്കിൻ്റെ ഭാഗമായ കിലോ കണക്കിന് ഇരുമ്പാണ് അലിയിപ്പിക്കുന്നത്. ഏതാനും 18 തന്നെ ടൈറ്റാനിക് കാര്യമായ അവശേഷിപ്പുകളില്ലാതെ സമുദ്രത്തിൽ അലിഞ്ഞു ചേരുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. സമുദ്രത്തിനടിയിൽ 1985 ടൈറ്റാനിക് കണ്ടെത്തിയ ശേഷം നിരവധി മാറ്റങ്ങൾ കപ്പലിൻ്റെ അവശേഷങ്ങൾക്കുണ്ടായിട്ടുണ്ട്. മുന്നോട്ട് നീണ്ടു നിന്നിരുന്ന 30 നീളമുള്ള ടൈറ്റാനിക്കിൻ്റെ പായ്മരം തകർന്നിട്ടുണ്ട്. കപ്പലിൻ്റെ സഞ്ചാരപഥം നിരീക്ഷിക്കാൻ ചുമതലപ്പെടുത്തിയിരുന്നവർ നിന്നിരുന്ന കൊടിമരത്തിലെ കാക്കക്കൂടെന്ന് വിളിക്കുന്ന ഭാഗം പൂർണ്ണമായും അപ്രത്യക്ഷമായി. വളഞ്ഞ ഗോവണിക്ക് സമീപത്തെ ജിംനേഷ്യം തകർന്നു വീണിരുന്നു. ക്യാപ്റ്റൻ്റെ കാമ്പിൻ്റെ ചുമര് തകർന്നതോടെ ദൃശ്യമായ ബാറ്റം അപ്രത്യക്ഷമായെന്ന് 2019 ഗവേഷണത്തിലൂടെ കണ്ടെത്തിയിരുന്നു. അത്യാധുനിക HD ക്യാമറകളും സോണാർ ഉപകരണങ്ങളും ഉപയോഗിച്ചാണ് ഓഷ്യൻ ഗേറ്റ് കമ്പനി പരിവേഷണം നടത്തുക. ആഴക്കടൽ ദൗത്യത്തിൻ്റെ ഭാഗമായി കപ്പലിലെ ഓരോ ഭാഗങ്ങളും അവിടെയുള്ള വസ്തുക്കളും തരംതിരിക്കും. ഇത് ആഴക്കടലിൽ മുങ്ങിക്കിടക്കുന്ന വസ്തുക്കളുടെ ആയുസ് കണക്കുകൂട്ടാൻ ഗവേഷകരെ സഹായിച്ചേക്കും. ടൈറ്റാനിക്കിലെ സമുദ്ര ജീവിതങ്ങളെക്കുറിച്ചുള്ള വിവരശേഖരണവും ഓഷ്യൻ ഗേറ്റ്സ് ലക്ഷ്യമിടുന്നുണ്ട്. പുരാവസ്തു ഗവേഷകർക്കും സമുദ്രശാസ്ത്രജ്ഞർക്കുമൊപ്പം 40 വിനോദസഞ്ചാരികളെ കൂടി ഓഷ്യൻ ഗേറ്റ് ടൈറ്റാനിക് കാണിക്കാനായി സമുദ്രത്തിനടിയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അവർക്ക് ഊഴം വെച്ച് സോണാർ ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കുന്നതിനുള്ള അവസരവും നൽകും. ഏതാണ്ട് 100,000 മുതൽ $150,000 വരെയാണ് സഞ്ചാരികൾ ടൈറ്റാനിക് കാണാൻ പോകാൻ മുടക്കിയിരിക്കുന്നത്. ടൈറ്റാനിക്കിൻ്റെ ഭാഗങ്ങളൊന്നും തന്നെ പുറത്തെത്തിക്കാനായി ഓഷ്യൻ ഗേറ്റ് ദൗത്യത്തിന് ലക്ഷ്യമില്ല. അതുകൊണ്ട് തന്നെ ഈ ദൗത്യവുമായി ബന്ധപ്പെട്ട് കാര്യമായ വിവാദങ്ങൾക്ക് സാധ്യത വളരെ കുറവാണ്. നേരത്തെ കപ്പലിൻ്റെ അവശിഷ്ടങ്ങളിൽ ഉടമസ്ഥതയുള്ള RMS ടൈറ്റാനിക്കിൽ നിന്നും റേഡിയോ കണ്ടെടുക്കാൻ ശ്രമിച്ചത് വിവാദമായിരുന്നു. ടൈറ്റാനിക്കിൽ നിന്നുള്ള അപായ സന്ദേശം വന്ന റേഡിയോ എന്ന നിലയിൽ ഇതിനെ കണ്ടെടുക്കണമെന്നായിരുന്നു IMRS ടൈറ്റാനിക്കിൻ്റെ വാദം. എന്നാൽ ഇതിനെതിരെ അമേരിക്കൻ സർക്കാർ കോടതിയിൽ പോയിരുന്നു. ഒരു ശ്മശാനഭൂമി എന്ന അർത്ഥത്തിൽ ടൈറ്റാനിക്കിൻ്റെ ഭാഗങ്ങളെ സമുദ്രത്തിനടിയിൽ മനുഷ്യ ശല്യമില്ലാതെ സൂക്ഷിക്കുമെന്ന ബ്രിട്ടനുമായുള്ള ഉടമ്പടിക്ക് വിരുദ്ധമാണിതെന്നായിരുന്നു അമേരിക്കയുടെ വാദവും.